എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കുറേ കാലം നന്നായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം? മരണം എന്നുള്ളത് ഒരു അൺഅവോയ്ഡബിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ പെർമനൻ്റ് റിയാലിറ്റി. എങ്ങനെ നമുക്ക് കൂടുതൽ കാലം നന്നായിട്ട് ജീവിക്കാം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന കാര്യം, ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ദ്വീപിൽ ജനങ്ങളുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ആയുർദൈർഘ്യം, പ്രത്യേകിച്ച് മലയാളിയുടെയൊക്കെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 74-75 വയസ്സിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒക്കിനാവ ദ്വീപിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും 100 വയസ്സിന് മുകളിലേക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ 85 വയസ്സ് കഴിഞ്ഞ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ അവിടെ ധാരാളമായിട്ട് കണ്ടുവരുന്നുമുണ്ട്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുക എന്നത് മാത്രമല്ല അർത്ഥം. ജീവിതം ആസ്വദിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലിവിങ് വെജിറ്റബിളായി കട്ടിലിൽ തന്നെ കിടന്ന് ഒരുപാട് കാലം ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒക്കിനാവ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ അവരുടെ ജീവിത രീതി എന്താണ് എന്നൊക്കെ ഒരു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു പക്ഷേ നമുക്കും കുറേയേറെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി നല്ല ആരോഗ്യത്തോടുകൂടി കുറച്ചധികം കാലങ്ങളോളം ജീവിക്കാൻ സാധിച്ചേക്കും. നമ്മൾ എന്താണ് ഏജിങ്, എങ്ങനെയാണ് ഏജിങ് ഉണ്ടാകുന്നത്, പ്രായം കൂടുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുക എന്നൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോകാം. ചില മൃഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ആന, നീലത്തിമിംഗലം പോലെയുള്ള ഇവൻ മനുഷ്യരടക്കം നന്നായിട്ട് ജീവിക്കുന്ന ജീവവർഗങ്ങളാണ്. പക്ഷേ അതേസമയം മറ്റു ചില ജീവസമൂഹങ്ങളൊക്കെ വളരെ കുറച്ച് കാലം മാത്രമേ ജീവിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഉദാഹരണമായിട്ട് മുയൽ, നായ, കുതിര, പശു, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കാലം മാത്രം ജീവിക്കുന്ന മൃഗങ്ങളാണ്. പല ഫാക്ടേഴ്സ് ഇതിനെ സ്വാധീനിക്കുന്നെങ്കിലും പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. ഈ പൊതുവായിട്ടുള്ള കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോശത്തിനകത്ത് നടക്കുന്ന ചില മെക്കാനിസംസാണ്. കോശത്തിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഒരു ജീവിയുടെ ആയുർദൈർഘ്യം നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. തീർച്ചയായിട്ടും ജനിതകപരമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കുകയാണ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും, അത് നോൺ വെജ് ആകട്ടെ, വെജാകട്ടെ, പയറാകട്ടെ, പരിപ്പാകട്ടെ, ചോറാകട്ടെ, എന്തും അവസാനമായിട്ട് അതിൻ്റെ ഊർജോൽപാദനത്തിനായിട്ട് എത്തിച്ചേരുന്നത് ഓരോരുത്തരുടെയും ഓരോ കോശങ്ങളുടെ അകത്തുള്ള മൈറ്റോകോൺഡ്രിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ മൈറ്റോകോൺഡ്രിയനകത്ത് വെച്ചാണ് നമ്മുടെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് ഇത് ഒരു അടുക്കളയാണെന്നും അടുക്കളയിലുള്ള ഒരു അടുപ്പാണ് മൈറ്റോകോൺഡ്രിയ എന്നും നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ജീവിയുടെ ജീവദൈർഘ്യം നിയന്ത്രിക്കുന്നത് ഈ അടുപ്പിനകത്തുള്ള തീയുടെ സാന്ദ്രതയാണ്, അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയക്കകത്ത് നടക്കുന്ന ബേണിംഗ് ആണ് ഒരു ജീവിയുടെ ലൈഫ് സ്പാൻ തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. അതായത് കൂടുതൽ തീ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൂടുതൽ പുകയുണ്ടാവുകയും കൂടുതൽ ചാരമുണ്ടാകുകയും അത് സെൽ ഡാമേജിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള സെൽ ഡാമേജിനുള്ള അവസരം കോശങ്ങളിൽ വളരെ അധികമായിട്ട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഒരു വലിയ പരിധിവരെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ആൻറ്റി ഓക്സിഡൻറ്റുകൾ, നമ്മൾ ഗ്ലൂട്ടാത്തയോൺ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ള കോശത്തിൻ്റെ നാശത്തിനെ ചെറുക്കാൻ വേണ്ടി ശരീരത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് ഗണ്യമായി കുറയുകയും അതിനനുസൃതമായ രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മെറ്റബോളിക് എൻ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ തീ അധികമായി കത്തുന്നതുകൊണ്ടുണ്ടാകുന്ന ചാരവും പുകയൊക്കെ ഓരോ സെല്ലിനെയും കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തീയുടെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ നമ്മുടെ മെറ്റബോളിക് എൻ പ്രൊഡക്ട്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ പ്രായം വർദ്ധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അസ്ഥികതകൾ നമ്മൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്? ഒന്ന്, ഇന്ധനം കുറക്കുക. രണ്ട്, എയർ കുറക്കുക, വായു കുറക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻ പ്രോഡക്റ്റുകൾ, നമ്മുടെ ടോക്സിൻസ് നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയും, കൂടുതൽ കാലം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയും.
അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഞാനിപ്പോൾ വായുവിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും, വായു കൂടുതൽ കിട്ടുന്നതനുസരിച്ച് കൂടുതൽ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ജീവിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത് എന്ന്. അല്ല, അങ്ങനെയല്ല അതിൻ്റെ ശാസ്ത്രം പോകുന്നത്. ഒരു പക്ഷേ ആദ്യം നമ്മുടെ മെഡിക്കൽ പഠനകാലത്ത് ഫസ്റ്റ് ഇയറിൽ, നമ്മൾ 5.5 വർഷം പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ഇയറിൽ തന്നെയാണ് നമുക്ക് ഫിസിയോളജി അനാട്ടമിയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പഠിക്കേണ്ടി വരുന്നത് ബയോകെമിസ്ട്രിയാണ്. ഈ ബയോകെമിസ്ട്രി പഠിക്കുന്ന സമയത്തൊന്നും ഇതിനകത്ത് ഇങ്ങനെ ചില ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസിനകത്ത് ഉപയോഗപ്പെടുമെന്ന രീതിയിലൊന്നും ആ കാലത്ത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് പേഷ്യൻസുമായിട്ട് നിരന്തരമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടക്കുന്ന സമയത്താണ് അന്ന് പഠിച്ച ബയോകെമിസ്ട്രിയൊക്കെ ഇങ്ങനെ ഒരു ചില ഘടകങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതും കുറച്ച് നന്നായിട്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി റേറ്റ് കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 to 20 വരെയൊക്കെയാണ്, ഒരു ആവറേജ് 16-18 എന്നൊക്കെ നമുക്ക് പറയാം. ഒരു മിനിറ്റിൽ അത്രയും തവണ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്. നിങ്ങൾ നേരെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള ഒരു ജീവിയാണ് ആമ, ടോർട്ടോയിസ്. അപ്പോൾ ആമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആമ ഒരു മിനിറ്റിലെടുക്കുന്ന റെസ്പിറേഷൻ, ഒരു മിനിറ്റിലെടുക്കുന്ന ശ്വസനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 തവണ മാത്രമാണ്. അതായത് ഏകദേശം റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ആമ എന്ന് പറയുന്നത് 4 ആണ്. അതേസമയം നമ്മൾ പട്ടിയുടെ കാര്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പട്ടിയുടെ ആയുർദൈർഘ്യം കുറവാണ്. ഒരു മിനിറ്റിൽ അത് അതിൻ്റെ റെസ്പിറേറ്ററി റേറ്റ്, അത് ശ്വസനം നടത്തുന്നത് ഏകദേശം 30-ന് അടുത്താണ്, 20 to 30 ഇത് ശ്വസനം നടത്തുന്നത്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ അകത്തേക്ക് എത്തുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതൽ അധികമായിട്ട് നേരത്തെ പറഞ്ഞ ചാരവും പുകയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്, നമ്മളെ പഴയ കാലത്തുള്ള സന്യാസിമാരൊക്കെ ചിലരൊക്കെ അവർ ഒന്ന് ഇന്ധനം കുറക്കും, അതായത് ഭക്ഷണം വളരെയധികം ലിമിറ്റ് ചെയ്യും, വളരെയധികം ഭക്ഷണം കുറക്കും. 2, പ്രാണായാമ പോലെയുള്ള ബ്രത്ത് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ അവർ പ്രാവർത്തികമാക്കുക വഴി അവർക്ക് കുറേ അധികം കാലം ജീവിക്കാൻ പറ്റിയെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഓക്സിജൻ്റെ സാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് ഇവർ പലപ്പോഴും പോയിട്ടുണ്ടാവുക. ഇവർ ധ്യാനത്തിനൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ മലമുകളിലാണ്, വളരെയധികം ഹൈറ്റുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ പാസീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പഠനങ്ങളും ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അകത്തേക്ക് കൊടുക്കുന്ന ഇന്ധനങ്ങൾ, ചില ഇന്ധനങ്ങൾ പരിമിതപ്പെടുത്തുക, മറ്റൊന്ന് ശ്വസന നിയന്ത്രണം, അധികമായിട്ടുള്ള ശ്വാസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ആയുർദൈർഘ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇനി തിരിച്ച് വീണ്ടും ഒക്കിനാവ ദ്വീപിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഭക്ഷണ കാര്യം എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ ഈ കാര്യം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രീഷൻ കണ്ടൻറ്റുള്ള ഭക്ഷണമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവുമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ വളരെയധികം കാലം ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രധാന ഭക്ഷണങ്ങളായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന അവർ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മളെ മധുരക്കിഴങ്ങ് ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ കഴിക്കുന്ന പോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, തവിട് കളഞ്ഞ ധാന്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര, ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെ വളരെ കുറച്ച് മാത്രം നടത്തുന്ന ആൾക്കാരാണ് ആ ദ്വീപിൽ താമസിക്കുന്ന ആൾക്കാർ പൊതുവെ. ഇനി അവർ അഥവാ ധാന്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ തവിടടങ്ങിയ ധാന്യങ്ങൾ വളരെ പരിമിതമായ തോതിൽ മാത്രമേ അവർ ആഹരിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്ന് അതിന് അരിക്ക് പകരമായി കുറേ അധികമായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് അവർ മാറുന്നു, പ്രത്യേകിച്ച് മധുരക്കിഴങ്ങിലേക്ക് മാറുന്നു. മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? മധുരക്കിഴങ്ങിൽ ധാരാളമായിട്ട് വൈറ്റാമിൻ എ ഉണ്ട്. വൈറ്റാമിൻ എ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം തടയാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റാമിൻ എ. അപ്പോൾ എ നല്ലോണം അടങ്ങിയത് കൊണ്ട് തന്നെ ഈ മധുരക്കിഴങ്ങ് ഒരു നല്ല ഭക്ഷണമായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് വളരെ പ്രധാനമായിട്ട് അവരുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നത്. മറ്റൊന്ന് ധാരാളമായിട്ട് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഇവർ കഴിക്കുന്നുണ്ട്. മത്സ്യവും ഒമേഗ 3 തമ്മിലുള്ള ബന്ധം നമുക്ക് പറഞ്ഞ ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ധാരാളമായിട്ടുള്ള മത്സ്യം അവർ വറുത്തിട്ടൊന്നല്ല ഇത് കഴിക്കുക, പലപ്പോഴും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണ് ഇവർ കഴിക്കുക, ഉപ്പ് അധികം ഇടാതെ വേവിച്ച് കഴിക്കുന്ന മത്സ്യങ്ങൾ. ഈ ഒമേഗ 3 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് കുറയും, ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരുമെന്ന്. അങ്ങനെയല്ല, നമുക്കെല്ലാം അറിയാം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നീർക്കെട്ടിനെയാണ്. നീർക്കെട്ടിന് വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ശരീരത്തിനകത്ത് നടക്കുന്ന ചില ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനെ കുറക്കാൻ വേണ്ടി ധാരാളമായി സഹായിക്കുന്ന കാര്യമാണ് ഒമേഗ 3. ഒമേഗ 6 അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പ്രവർത്തനവുമാണ്. ഒമേഗ 3 കഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ നീർക്കെട്ടുകൾ കുറക്കാൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ അവർക്ക് സെൽ ഡാമേജ് കുറയാനും ഡിസീസസ് കുറക്കാനുമുള്ള കഴിവ് അവരുടെ ശരീരത്തിന് ഉണ്ടായിരിക്കും. പിന്നെ അവർ മാംസങ്ങളായിട്ട് കഴിക്കുന്നത് പ്രധാനമായിട്ടും, മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ള, അവർ മാംസം കഴിക്കും, പക്ഷെ മാംസങ്ങൾ വേവിച്ചിട്ടാണ് അവർ കഴിക്കുക. നമ്മൾ പലരും ചെയ്യുന്ന പോലെ ഡീപ് ഫ്രൈ ചെയ്തോ എണ്ണയിൽ മുക്കി എടുത്തിട്ടോ വറുത്തിട്ടോ പൊരിച്ചിട്ടോ ഒന്നുമല്ല അവർ കഴിക്കുക, വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ. ധാരാളമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ അവർ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും, അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ ദിവസവും തന്നെ അവരുടെ ഒരു മെയിൻ കോഴ്സ് ഫ്രൂട്ട്സാണ്, പഴവർഗ്ഗങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴവർഗ്ഗങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സീസണലായിട്ട് അവൈലബിളായിട്ടുള്ള, ലോക്കലി നമ്മുടെ പ്രദേശത്ത് അവൈലബിളായിട്ടുള്ള പഴങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയാറ്. ഇനി ആറാമതായിട്ടുള്ള പ്രധാന കാര്യം, അവർ അല്പം പുളിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ട് തൈര് പോലുള്ള സാധനങ്ങൾ, നമ്മൾ ഉപ്പിലിട്ട മാങ്ങ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കിംചി എന്നൊക്കെ അവർ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല ബാക്ടീരിയ ശരീരത്തിനകത്ത് വളരാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള 6 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് അനുവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നമുക്കും കൂടെ ചെയ്തുകൂടാ? 3 അരിഭക്ഷണം കഴിക്കുന്നതിന് പകരം 1 അരിഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതുതന്നെ ധാരാളം തവിടടങ്ങിയ ഭക്ഷണത്തിലേക്ക്, ധാന്യത്തിലേക്ക് നമ്മൾ മാറുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ധാരാളമായിട്ട് പഴവർഗ്ഗങ്ങൾ, ലോക്കലി അവൈലബിളായിട്ടുള്ള സീസണലായിട്ട് കിട്ടുന്ന പഴങ്ങൾ ധാരാളം കഴിക്കുക, മീനുകളൊക്കെ ധാരാളം ഭക്ഷിക്കുക, പക്ഷേ അത് വറുത്തും പൊരിച്ചും കഴിക്കാതിരിക്കുക. ചിക്കനോ അതുപോലെയുള്ള ബീഫോ മട്ടനോ എന്തും നിങ്ങൾക്ക് വേണ്ടുന്ന മീറ്റുകളൊക്കെ പുഴുങ്ങി കഴിക്കുക. ഉപ്പ് പരമാവധി കുറച്ചുകൊണ്ടാണ് ഇത് പുഴുങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഞാൻ നേരത്തെ ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുന്നത് എന്താ ചെയ്യും? ഉപ്പിലിട്ട മാങ്ങ ഉപയോഗിക്കുന്നത് അതിനുപയോഗിച്ച ഉപ്പിൻ്റെ ലായനിയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ആ മാങ്ങ മാത്രമാണ്. ഈ മാങ്ങ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതിൽ വലിയ ഉപ്പൊന്നും ഉണ്ടാവില്ല. ഇത് അല്പം ഫെർമെൻറ്റഡ് ആയിരിക്കും, അതിനകത്ത് നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന, ശരീരത്തിനെ സഹായിക്കുന്ന പല ഘടകങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാൻ പറയുന്നത്. പയറുവർഗ്ഗങ്ങളും നട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. നട്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന സെൽ ഡാമേജുകൾ നമുക്ക് പരമാവധി കുറക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ ലൈഫാണ്. പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടനുസരിച്ച്, അവരുടെ കുടുംബാന്തരീക്ഷം അനുസരിച്ച് പലപ്പോഴും പ്രായാധിക്യം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു ലോൺലിനെസ്സിലേക്ക് പോകും. അവരൊന്നും ആരും നോക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി ഡിപ്രഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ ജപ്പാൻ, പ്രത്യേകിച്ച് ഒക്കിനാവ ദ്വീപിലെ ജനങ്ങൾ, ഈ ഒത്തിരി കാലം ജീവിക്കുന്ന ഈ മനുഷ്യർ, ഇവർക്ക് സോഷ്യൽ ലൈഫ് വളരെ ആക്റ്റീവാണ്. ഇവർക്ക് മതിൽക്കെട്ടുകളില്ല. പലപ്പോഴും പലരും അവരുടെ അടുത്ത വീടുകളിലേക്ക് എപ്പോൾ വേണമെങ്കിൽ അവർക്ക് കയറി ചെല്ലാം. അവിടെ ഇരുന്ന് മറ്റുള്ളവരായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനോ സംസാരിക്കാനോ, അവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കാനോ ഒക്കെയുള്ള ഒരു സോഷ്യൽ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷമാണ് ആ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഒറ്റപ്പെടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഒറ്റപ്പെടലുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന നല്ല ഒരു സാമൂഹിക ഘടന കൂടി നമുക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ആയുസ്സും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഭക്ഷണം മാത്രം നോക്കിയാൽ പോരാ, വ്യായാമങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അതിലുപരിയായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹേറ്റേഴ്സ്, നമ്മൾ ഈ നെഗറ്റീവ് മാത്രം പബ്ലിഷ് ചെയ്യുന്ന, നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി നോക്കുക. വളരെ നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ നമ്മൾ ശ്രവിക്കുക. അപ്പോൾ കൂടുതൽ നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാക്കുന്ന, ഈ നെഗറ്റീവ് മാത്രം പറയുന്ന ചില മനുഷ്യരുണ്ട്, എന്ത് കണ്ടാലും അതിനകത്ത് നെഗറ്റീവ് മാത്രം ചെയ്ഞ്ഞെടുത്ത് ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനും ചിന്തിക്കുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരു നല്ല വൈബോടുകൂടി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മെച്ചം ഉണ്ടാവുകയും നിങ്ങൾക്ക് കൂടുതൽ കാലം കൂടുതൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.